നമസ്കാരം. ഡോക്ടർ പോൾ ദിനകരൻ എന്ന തമിഴ്നാട്ടുകാരനായ വിവാദ സുവിശേഷകൻ നയിക്കുന്ന ജീസസ് കോൾസ് മിനിസ്ട്രിക്ക് ഖാലിസ്ഥാൻ തീവ്രവാദികളുമായി എന്താണ് ബന്ധം, അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവർ തമ്മിൽ എന്താണ് രഹസ്യ ഇടപാട്? പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അവിശ്വസനീയമായി തോന്നാവുന്ന ഈ ആംഗിളാണ് ഇപ്പോൾ NIA പരിശോധിക്കുന്നത് എന്ന് കേട്ടാൽ ഞെട്ടരുത്. കാരണം ഇന്ത്യയെ വികലമാക്കാൻ, ഇന്ത്യയിൽ വിഘടനവാദം വളർത്താൻ പണം വരുന്ന വഴികൾ പലതാണ്. അത്തരത്തിലൊരു വഴിയായി ജീസസ് കോൾസ് മിനിസ്ട്രി ഇടപെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനൊരു ചട്ടുകമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് NIA അന്വേഷിക്കുന്നു എന്നുള്ളതാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ പോൾ ദിനകരന്റെ ആസ്ഥാനത്ത് ഉൾപ്പെടെ 28 സ്ഥലങ്ങളിൽ, തമിഴ്നാട്ടിലെ 28 കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സുകാർ റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡ് സാമ്പത്തിക കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട റെയ്ഡ് ആണെങ്കിലും അതിലേക്ക് നയിച്ച ഒരു പ്രധാന ഘടകം ഇതുതന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. NIA അന്വേഷണത്തിന്റെ ഈ ഒരു ആംഗിളാണ്. ഇങ്ങനെ ഒരു അന്വേഷണം നടത്താൻ വേണ്ടത്ര പ്രാഥമികമായ തെളിവുകളോ, അല്ലെങ്കിൽ പ്രാഥമികമായ സൂചനകളോ NIA ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സാധാരണ സിനിമകളിലൊക്കെ പറയാറുണ്ട് അറം പറ്റുക എന്നുള്ളത്. ഡോക്ടർ പോൾ ദിനകരന്റെ കാര്യത്തിലും ഏതാണ്ട് ഒരു അറം പറ്റിയ അവസ്ഥയാണോ എന്ന് സംശയിക്കും അയാളുടെ ജീസസ് കോൾസ് മിനിസ്ട്രിയുടെ യൂട്യൂബ് പേജിൽ ചെന്ന് നോക്കിയാൽ കാണുന്നത്. കഴിഞ്ഞ 22 ആ യൂട്യൂബ് പേജിൽ പോസ്റ്റ് ചെയ്ത അവസാനത്തെ വീഡിയോ അന്ത്യകാലത്തെ കുറിച്ചാണ് പറയുന്നത്. അന്ത്യകാലത്ത് എന്ത് സംഭവിക്കുമെന്നുള്ള സൂചനകൾ ഡോക്ടർ പോൾ ദിനകരൻ നൽകുന്നുണ്ട്. അതിൽ മനുഷ്യന് പണത്തോടുള്ള ആർത്തി കൂടും, അതേപോലെ മനുഷ്യൻ സ്വയം ഇഷ്ടപ്പെട്ടു തുടങ്ങും, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് പകരം സ്വയം സ്നേഹിക്കുമെന്നൊക്കെയാണ് ഡോക്ടർ പോൾ ദിനകരൻ ഉദ്ബോധിപ്പിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡ് കഴിയുമ്പോൾ നമ്മൾക്ക് തോന്നുന്നത്. കാരണം ഏതാണ്ട് 5,000 കോടി രൂപയുടെ ആസ്തി ഡോക്ടർ പോൾ ദിനകരന് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ 120 കോടിയുടെ ഇപ്പോൾ തന്നെ, പ്രാഥമികമായി തന്നെ 120 കോടിയുടെ വരുമാനത്തിനോ സമ്പത്തിനോ യാതൊരു കണക്കുകളും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഡോക്ടർ പോൾ ദിനകരന്റെ വീട്ടിൽ നിന്ന് 4.7 കിലോ സ്വർണമാണ് പിടിച്ചെടുത്തതെന്ന് പറയുന്നു. 28 ലൊക്കേഷൻസിലാണ് നേരത്തെ പറഞ്ഞതുപോലെ റെയ്ഡ് നടന്നത്. 12 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ സാമ്രാജ്യമാണ് ജീസസ് കോൾസ് മിനിസ്ട്രി. ഇത് 62 പോൾ ദിനകരന്റെ പിതാവ് DGS ദിനകരൻ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ്. അതാണ് ഇപ്പോൾ പോൾ ദിനകരൻ കൊണ്ടു നടക്കുന്നത്. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കൊടുക്കുക, ജീസസിന്റെ അനുഗ്രഹങ്ങൾ മേടിച്ചു കൊടുക്കുന്ന ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്ന ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മതപരിവർത്തനം തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. പാവപ്പെട്ട അന്യ സമുദായക്കാരെ പ്രലോഭിപ്പിച്ചും, അല്ലെങ്കിൽ അവരുടെ കഷ്ടാവസ്ഥ മുതലെടുത്തുകൊണ്ട് അവരെയൊക്കെ മതപരിവർത്തനം നടത്താൻ, അതിനുവേണ്ടി വലിയ ഫണ്ടാണ് ഇവർക്കെല്ലാം വിദേശത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇവരെല്ലാം ചെയ്യുന്നത്, അതിപ്പോ കേരളത്തിലുള്ള നമ്മളുടെ ബിഷപ്പ് യോഹന്നാനായാലും, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഈ പോൾ ദിനകരന്റെ പ്രസ്ഥാനമായാലും, ഇവരുടെ എല്ലാം ഫോർമുല സെയിം ആണ്. പ്രവർത്തിക്കുന്ന രീതികളും, അല്ലെങ്കിൽ പണം വരുന്ന വഴികളും സോഴ്സസും ഒക്കെ ഡിഫറൻ്റ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെയൊക്കെ മുകളിലാണ് ഇപ്പോൾ ഈ കാര്യമായ റെയ്ഡുകളും മറ്റു കാര്യങ്ങളും നടക്കുന്നത്. പക്ഷേ പോൾ ദിനകരന്റെ കാര്യത്തിൽ വളരെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന വിഷയമാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്, വിഘടനവാദികളുമായിട്ടുള്ള ബന്ധമാണ്. ഇതിന്റെ സംശയം വരാൻ മറ്റു ചില കാരണങ്ങളുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ പോൾ ദിനകരന് ഇസ്രായേല്, UK, US ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ആസ്ഥാനങ്ങളുണ്ട്, അതേപോലെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്, പണം വരുന്ന വഴികൾ ഇവിടെ നിന്നൊക്കെ തന്നെയാണ്. പക്ഷേ കാനഡ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ യാദൃശ്ചികമായിരിക്കാം, പക്ഷേ ഇപ്പോൾ റെയ്ഡ് നടന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ആ സമയത്ത് ഡോക്ടർ പോൾ ദിനകരൻ ഇന്ത്യയിലില്ല, അയാൾ കുടുംബസമേതം കാനഡയിലാണ്. എന്തായാലും കാനഡയിലെ ചില വിഘടനവാദികൾ ഇന്ത്യയിലേക്ക് പണം അയക്കുന്നുണ്ട് ഖാലിസ്ഥാൻ തീവ്രവാദത്തെ പുനരുജ്ജീവിപ്പിക്കാൻ. കാനഡ ബേസ് ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് കൊളംബിയയിൽ ഡ്രഗ് ട്രാഫിക്കിങ്ങും മറ്റും നടത്തുന്ന ചില ക്രിമിനൽ ഗ്യാങ്ങുകളുണ്ട്. ഈ ക്രിമിനൽ ഗ്യാങ്ങുകളെ കുറിച്ച് NIA വളരെ കൃത്യമായി നമ്മളുടെ ഇന്റലിജൻസ് ഏജൻസികൾ വഴി, റോ ഉൾപ്പെടെയുള്ള ഏജൻസികൾ വഴി വളരെ കൃത്യമായി കുറെ നാളുകളായി വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. 9 അങ്ങനെ ക്രിമിനൽ ഗ്യാങ്ങുകളുണ്ട് ബ്രിട്ടീഷ് കൊളംബിയയിലും കാനഡയുടെ മറ്റു പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നത്. ഇവർ
ഖാലിസ്ഥാൻ പ്രസ്ഥാനം ഇന്ത്യയിൽ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി വലിയ ഫണ്ടുകളാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി. പലരും പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഈ കർഷക സമരത്തിന്റെ പിന്നിലും ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ ബന്ധമുണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇത്തരം ഫണ്ട് വരവുകൾ തന്നെയാണ്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇൻഡോ കനേഡിയൻ ക്രൈം ഗാങ്സ് എന്നറിയപ്പെടുന്ന ഈ ഗാങ്ങുകൾ സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന അമേരിക്ക ആസ്ഥാനമാക്കിയുള്ള ഒരു പ്രസ്ഥാനത്തിനാണ് ഈ പൈസ കൊടുക്കുന്നത്. ഈ പ്രസ്ഥാനമാണ് ഇന്ത്യയിലേക്ക് ഈ പൈസ ഈ വരുമാനം എത്തിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കും ഖാലിസ്ഥാൻ തീവ്രവാദികളെ കൂടുതൽ സഹായിക്കാനും പാകിസ്ഥാനിൽ നിന്ന് ISI സഹായം ലഭിക്കുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള ചെല്ലും ചെലവും ഒക്കെ കൊടുക്കുന്നത് ഇപ്പോൾ ഈ സിക്സ് ഫോർ ജസ്റ്റിസ് എന്നുള്ള പ്രസ്ഥാനമാണ്. ഈ സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന പ്രസ്ഥാനത്തെ 2019 തന്നെ നരേന്ദ്രമോദി സർക്കാർ നിരോധിച്ചതാണ് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ. US ആ പ്രസ്ഥാനം നിരോധിക്കാനുള്ള സമ്മർദ്ദം നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. എന്തായാലും ഈ പ്രസ്ഥാനം ഇന്ത്യയിലേക്ക് പൈസ എത്തിക്കാൻ, ഇന്ത്യയിലേക്ക് പണം എത്തിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള നിരവധി ചാനലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒരു ചാനൽ ഒരു പക്ഷേ ഡോക്ടർ പോൾ ദിനകരൻ എന്ന ഈ വിവാദ സുവിശേഷകൻ നയിക്കുന്ന ജീസസ് കോൾസ് മിനിസ്ട്രിയുടെ ആകാം എന്നുള്ള സംശയമാണ് ഒരു ഈ ഒരു റെയ്ഡിലേക്കും ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്കും എത്തിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എന്തായാലും ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ മാത്രമാണ്. ഇത് സംബന്ധിച്ച കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്നും ഇപ്പോൾ ഈ നടക്കുന്ന റെയ്ഡിന്റെ ഫലമായി ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കുമെന്നും എന്ന് തന്നെ നമുക്ക് ആശിക്കാം. എന്തായാലും വളരെ ജാഗ്രതയോടെ രാജ്യം നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അത് സുവിശേഷകന്മാരായാലും കർഷക സമരമായാലും അല്ലെങ്കിൽ മറ്റ് ജനാധിപത്യ രീതിയിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രതിഷേധങ്ങളായാലും അതേപോലെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന റിബൽ പ്രവർത്തനങ്ങളായാലും ഇതിന്റെ എല്ലാം പിന്നിൽ പണമുണ്ട്, പണം വരവുണ്ട്. അതിന്റെ എല്ലാം പിന്നിൽ ഇന്ത്യ തകർന്നു കാണണമെന്നും ഇന്ത്യ വിഘടിച്ചു പോകണമെന്നും ആഗ്രഹിക്കുന്ന ചില ദുർബുദ്ധികളുണ്ട്. എന്തായാലും ഡോക്ടർ പോൾ ദിനകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അന്ത്യദിനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ അന്ത്യദിനങ്ങളായി എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നിയമത്തിന് വിധേയമായി ആർക്കും സ്വന്തം മതവും വിശ്വാസവും പ്രചരിപ്പിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, നിതാന്ത ജാഗ്രത ആവശ്യമുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളുടെ രാജ്യം കടന്നു പോകുന്നത്. രാജ്യത്തെ അരാജകവാദികൾക്കും വിഘടനവാദികൾക്കും കോടിക്കണക്കിന് രൂപയാണ് വിദേശത്തു നിന്ന് പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല ചാനലുകളിലൂടെ ഇവിടെ എത്തുന്നത്. കർഷക സമരമായാലും അതേപോലെ ഭരണഘടനാപരമായ CAA പോലെയുള്ള നിയമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളായാലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന റിബൽ പ്രവർത്തനങ്ങളായാലും ഇതിനെയൊക്കെ ചൂടുപിടിപ്പിച്ച് അതിനെയൊക്കെ ഒരു ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തലത്തിലേക്ക് എത്തിക്കാനാണ് ഈ ഫണ്ടുകൾ ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. ആ ഫണ്ടുകൾ ഇന്ത്യയിലെത്താൻ ഇപ്പോൾ നിരവധി കടമ്പകൾ ഉള്ളതുകൊണ്ട് അത് അവർ പല രൂപത്തിൽ അല്ലെങ്കിൽ പല ചാനലുകളിലൂടെ ഇവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നു. അതിൽ ഒരു ചാനലായി ഒരു പക്ഷേ ഈ ജീസസ് കോൾസ് മിനിസ്ട്രിയും മാറിയിട്ടുണ്ട് എന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോൾ ഏജൻസികൾക്കുള്ളത്. തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും സൂചനകളും നമ്മൾക്ക് ലഭിക്കുമെന്നും നമുക്കത് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം. നമസ്കാരം.